എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കായം നെല്ലിക്കയാണ്. കായം ചേർത്തിട്ടുള്ള കായം നെല്ലിക്ക അച്ചാറാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒരുപാട് കാലം കേടുവരാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഈ കായം നെല്ലിക്ക ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ, കായം ഞാൻ ഇവിടെ ഇപ്പോൾ കായം കട്ടിക്കായാണ് എടുത്തത്. ഇതില്ലെങ്കിൽ കായം പൊടി എടുത്താലും മതി, പക്ഷേ ഇതിനാണ് നല്ല വാസന കിട്ടുള്ളൂ, നല്ല സ്മെല്ലാണ് കായം. ഈ കട്ടിക്കായ എടുക്കുമ്പോൾ കട്ടിക്കായം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. ഇല്ലെങ്കിൽ പൊടി എടുത്താലും മതി, പക്ഷേ ഇത്ര ഒരു സ്മെല്ല് കിട്ടില്ല. നെല്ലിക്ക നമുക്ക് എത്ര ആവശ്യമെച്ചാൽ അത്ര എടുക്കാം. അപ്പോൾ കുറച്ചുകൊണ്ടേ ഉണ്ടാക്കുള്ളൂ, ഒരു കാ കിലോ നെല്ലിക്ക എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് മുളക് പൊടി, രണ്ട് മൂന്നാല് ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇത് ഞാൻ വീട്ടിൽ തന്നെ മുളക് ഉണക്കി പൊടിച്ചെടുത്തതാണ്. പിന്നെ ഒരു ടീസ്പൂണ് ഉലുവപ്പൊടി, ഒരു ടീസ്പൂണ് കടുക് പൊടി, പിന്നെ ചീനിമുളക്. ചീനിമുളകില്ലെങ്കിൽ പച്ചമുളക് എടുത്താൽ മതി, ഞാനിപ്പോൾ അത് വീട്ടിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ചീനിമുളക് എടുത്ത്. പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി ഒരു ഇത്ര കുറച്ച് മതി. ഒരു ഒരു വലിയ ഒരു ഇത് പൊളിച്ച് ഒരു വെളുത്തുള്ളി പൊളിച്ചാൽ എടുക്കാം. വലുതാണെങ്കിൽ ഒന്ന് കീറിയെടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടതാണ് മെയിനായിട്ട് നല്ലെണ്ണ, നല്ലെണ്ണയിൽ തന്നെ അത് ചിതെടുക്കണം. പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കായം നെല്ലിക്ക ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാന് ഇതുപോലെ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ചീനച്ചട്ടിയോ പാനോ ഏതായാലും മതി. ഇനി നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ, നല്ലെണ്ണ തന്നെ വേണം കേട്ടോ അതിന്. ഇനി എണ്ണ നല്ലതുപോലെ ചൂടായി വരണം, നല്ലതുപോലെ ചൂടായി വന്നാൽ നമുക്ക് ഈ കായം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കായം നല്ലപോലെ പൊരിച്ചെടുക്കണം, കട്ടിക്കായ കൊണ്ടൊന്ന് പൊരിച്ചെടുക്കണം. പാകം തീ കത്തിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് കരിയുള്ളൂ. പൊടിയിടാണ് എളുപ്പം, പക്ഷേ ഇതിനാണ് സ്വാദ് കൂടുക, ഈ കായത്തിനാണ് സ്വാദ് കൂടുക. ഈ കായ നെല്ലിക്ക ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് നാൾ ഇരിക്കും, നല്ല ടേസ്റ്റുമാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഒന്ന് ചുവന്ന കളറാവുള്ള ഒന്ന് പൊരിച്ചെടുക്കുക. നെല്ലിക്ക പല വിധത്തിലും ഉണ്ടാക്കാം കേട്ടോ, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് ഒരുപാട് കാലം ഇരിക്കും. അതാണ് എല്ലാം ഇപ്പോൾ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയാൽ മതി, കരിയാൻ പാടില്ല. റെഡ് കളറായ നമ്മൾ മാറ്റി എടുക്കണം. ഇനി ഇത് നല്ലപോലെ ആറിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇടികല്ലിലിട്ടിട്ടോ അമ്മിയും അമ്മിയുള്ളവർക്ക് അമ്മീമ്പിലോ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഇതിപ്പോൾ ഞാൻ നല്ലോണം കഴുകി വെള്ളമൊക്കെ തുടച്ച് നേരെ വാരിയെടുത്തതാണ്. ഇനി നമുക്കത് ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നൊരു മൂന്നാല് ടേബിൾ സ്പൂൺ എണ്ണ വേണം, എണ്ണയിൽ തന്നെ വറുത്തെടുക്കണം, അപ്പോഴാണത് കുറേ ദിവസം ഇരിക്കുക.
ഇനി നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക അത് ഇടുമ്പോൾ ഒട്ടിട്ട് എല്ലാത്തോ കുറച്ചാലും ഗിനി ഉണ്ടാവും എന്ന് പറഞ്ഞു. നെല്ലിക്കന്നെ വെള്ളമാണല്ലോ. ഈ എണ്ണയൊക്കെ നമ്മളത് വറുത്തെടുക്കണം. തീ പാകം കത്തിച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് വറുത്താലേ അത് വെന്ത് കിട്ടുള്ളൂ. ആദ്യമൊന്ന് പൊട്ടിത്തെറിക്കും, പിന്നെ വെള്ളം നൊതുങ്ങിയ ശരിയായിക്കോളും. ഈ എണ്ണ കറന്നിട്ടെണ്ണ അത് പോകണം. നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഈ കായൊന്ന് പൊടിച്ചെടുക്കാം. ഒരു ഇടികല്ല് വെച്ചിട്ട് അതിൽ വെച്ചിട്ട് നമുക്കത് പൊടിക്കാം. ആര് കഴിഞ്ഞാൽ വേഗം പൊടിയുണ്ട്. ഇപ്പോൾ ആ നെല്ലിക്ക കറന്നിട്ട് അരിയുണ്ട്, ചിലത് പച്ചക്കായ ഇടും, അപ്പോൾ കുറേ കൂടി നല്ല സ്മെല്ലാവും. ഞാനൊന്ന് വറുത്തിട്ടാണ് ഇടാറ്. ഇതേപോലെ പൊടിച്ചെടുക്കണം അല്ലേ, നല്ലതുപോലെ പൊടിഞ്ഞു വരും. അപ്പോൾ ഈ നെല്ലിക്ക ഈ എണ്ണ കറന്നിട്ട് അഞ്ചാറ് മിനിറ്റ് വെന്തിട്ടുണ്ട് കണ്ടോ. ഇത്രയും വെന്താൽ മതി. പാകത്തിൽ വെന്ത് ഉടഞ്ഞു പോകരുത്, അല്ലാതെ പോകരുത്. ഒരു ആറേഴ് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും അത് ഇതേപോലെ വെന്ത് റെഡിയായിട്ട് കിട്ടും. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ലതുപോലെ ആറണം. ഈ നെല്ലിക്ക അസലായിട്ട് ആറി വരണം, നല്ലതുപോലെ ആറണം. എന്നിട്ട് നമുക്കത് കുരുകളഞ്ഞെടുക്കാം. അപ്പോൾ ഈ നെല്ലിക്ക ആറിയിട്ടുണ്ട്, ഇനി നമുക്കതൊന്ന് കുരുകളഞ്ഞെടുക്കാം. കണ്ടോ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ എണ്ണ കടന്നിട്ട് തന്നെ വെവ്വണം. ഉണ്ടോ ഇനി ഇതിങ്ങനെ അടത്തിയെടുക്കുക. വേണ്ടോ ഉണ്ടോ അസലായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉടഞ്ഞിട്ടുമില്ല, ഉടയാൻ പാടില്ല. ഉടഞ്ഞാൽ പിന്നെ അത് അത്ര ഇരിക്കില്ല, ഇത്രേ വെവ്വാൻ പാടൂ. ഇനി നമുക്കിതെല്ലാം അതുപോലെ തൊലിച്ചെടുക്കാം. ഇപ്പം നെല്ലിക്ക നമ്മൾ എല്ലാം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. പാകം വെവ്വായിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്, അധികം വെന്തിട്ടുമില്ല. വറുക്ക് ആവുകൊണ്ട് അത് വെള്ളം ഒട്ടും ഉണ്ടാവില്ല. വേവിക്കാകുമ്പോൾ എന്തായാലും വെള്ളാംശം നിൽക്കും. നമ്മൾ എണ്ണയിൽ വറുക്കുമ്പോൾ നമ്മൾ അത് ഉണ്ടാവില്ല. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എത്രയാണ് നമുക്ക് നെല്ലിക്ക എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആ അളവിനനുസരിച്ചിട്ട് മുളക് പൊടി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കാ കിലോ നെല്ലിക്കയ്ക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തെണ്ണ. ഇനി അതിലേക്ക് ഈ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കടുക് പൊടി, കടുക് ഉണക്കിപ്പൊടിച്ചതാണ്. പിന്നെ ഈ കായം പൊടിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക്
ഈ നെല്ലിക്ക വറുത്ത എണ്ണ തന്നെ നമുക്ക് ഇനി ചീനിമുളകിലേക്ക് എണ്ണ നല്ല ചൂടായതിനു ശേഷം ചീനിമുളക് ഇട്ട് കൊടുക്കാം. ഈ ചീനിമുളക് ഇടുമ്പോഴും തീ ഒന്ന് താത്തി വയ്ക്കണം, ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അത് നെല്ലിക്ക പൊട്ടിത്തെറിക്കാതിരിക്കാൻ നോക്കണം കേട്ടോ. അതങ്ങനെ പൊട്ടും, പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ഒന്ന് താത്തി കൊടുത്താൽ മതി. അല്ല, അത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് വിട്ട് നിന്നിട്ട് ടേസ്റ്റ് കൊടുക്കണം. ഇനി താത്തി വയ്ക്കണം. ചീനിമുളകിന് അതാണ് പൊട്ടിത്തെറിക്കൽ. ഈ ചീനിമുളക് ദേഹത്തിന് വളരെ ഹെൽത്തിയാണല്ലോ. പച്ചമുളക് ഇട്ടാലും മതി, പക്ഷേ ഇവിടെ ചീനിമുളക് നമ്മുടെ കൂട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചീനിമുളക് ചെറിയ ചീനിയുണ്ട്, വലിയ ചീനിയുണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി എണ്ണ കിടന്നിട്ട് നല്ലതൊന്ന് ഒന്ന് വഴഞ്ഞ് കിട്ടണം. ഈ ചീനിമുളക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിൽ വരുമ്പോഴേ. എല്ലാത്തിലേക്കും നന്ന്, ചട്നി ഇറക്കിയാണെങ്കിലും എല്ലാത്തിലേക്കും ചമ്മന്തിയിലേക്കാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് ചീനിമുളക്. ഹെൽത്തിയാണ്, ഇനി പല ഗുണങ്ങളുമാണ് ചീനിമുളകിന്. നല്ല ഒന്ന് കളറ് മാറി വരണം. ചീനിമുളക്, ചീനിമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും ഒന്ന് വാടി വരുവേ ഉള്ളൂ. ഇനി എനിക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി തീ ഒന്ന് താത്തി വെച്ചിട്ട് നമുക്ക് ഈ കടുകും തുലുവിയും മുളകും കൂടി എല്ലാം കൂടി ചേർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. തീ നല്ല പോലെ താത്തി വയ്ക്കണം, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ട് ആ പച്ചമുളൊന്ന് വിട്ട് വന്നാൽ മതി. തീ ഒരുപാട് വെച്ചാൽ മുളക് പ്രത്യേകം അത് ശ്രദ്ധിക്കണത്, അപ്പം അതിൻ്റെ സ്വാദ് പോകും. കുറച്ച് നേരമൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോഴേക്കും എൻ്റെ പച്ചമുളകൊക്കെ വിട്ട് റെഡി ആയിട്ട് വരും. ആ കായത്തിൻ്റെയൊക്കെ നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. ഇത് മണ വരുന്ന അറിയോ, നല്ല ടേസ്റ്റാണത്. ഈ അച്ചാറ് കൂട്ടിയാൽ കാണുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും, വായിൽ വെള്ളം അങ്ങനെ വരും ഉണ്ടാക്കുമ്പോൾ തന്നെ. ഇതിപ്പോൾ തീ വേഗം വെച്ച് കഴിഞ്ഞാൽ വേഗം ആവുക ചെയ്യും, പക്ഷേ അതിൻ്റെ സ്വാദൊക്കെ പോകും. ഇപ്പം അത് പച്ചമുളക് വിട്ടിട്ട് നല്ലപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുരുകളഞ്ഞ് വെച്ച നെല്ലിക്ക വറുത്തത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നെല്ലിക്കയിലേക്ക് മുളകിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി തീയ വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഇതേപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഈ നെല്ലിക്കാച്ചാറിന് എന്തൊരു സ്വാദായിരിക്കും അറിയോ. കായം, കായത്തിൻ്റെയും കടുകിൻ്റെയും പുലുവടിയും ഒക്കെ കൂടിയൊരു നല്ലൊരു മണം വരുന്നുണ്ട്. അതെല്ലാം ആ നെല്ലിക്കയിലേക്ക് പിടിച്ചിട്ട് വരണം. ഇത് ഒരു കൊല്ലത്തോളമൊക്കെ സുഖമായിട്ട് ഇരിക്കട്ടോ, നിറയെ ഉണ്ടാക്കി വെച്ചാലേ. എത്ര ദിവസമാണെങ്കിൽ ഇരിക്കുന്നത്, കാരണം അതിൽ ജലാംശമൊന്നുമില്ല, ഡ്രൈ ആയിട്ടല്ലേ ഉണ്ടാക്കിയാണ് നമ്മൾ.
എണ്ണയിൽ മാത്രം ഉണ്ടാക്കിയതാവുകൊണ്ട് വെള്ളം കൂടുമ്പോഴാണ് അതിൽ കേടുവരുള്ളൂ. ഇത് കേടുവരാണ്ടിരിക്കും. വറുക്കാനുള്ള ഒരു സമയം മാത്രമേ വേണ്ടൂ. ഇതൊക്കെ ഈസിയാണ്. ഈ അച്ചാറുണ്ടെങ്കിൽ നമ്മൾ തൈര് കൂട്ടി വേണമ്പോൾ ഈ അച്ചാർ മാത്രം മതി, വേറെ ഒന്നും വേണ്ട, വേറെ ഒരു വിഭവവും വേണ്ട. കറിയൊന്നും ഇല്ലെങ്കിൽ ഈ അച്ചാറും തൈരും കൂട്ടിയിട്ട് സുഖമായിട്ട് ഊണ് കഴിക്കാൻ പട്ടിപ്പൊള്ളിയ. അപ്പം അതിലേക്ക് മുളകൊക്കെ പിടിച്ച് ഉപ്പും ഒക്കെ പിടിച്ച് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പാടും. പെട്ടെന്ന് കൂട്ടൊക്കെ ചെയ്യാം, പക്ഷേ അതൊന്ന് പാകം വരണമെങ്കിൽ ഒരു മൂന്നാല് ദിവസം ഇരിക്കണം. എന്നിട്ട് നല്ലൊരു കുപ്പി ജാറിൽ തന്നെ ഇട്ട് വയ്ക്കും വേണം. പ്ലാസ്റ്റിക് ജാറിലൊന്നും നെല്ലിക്ക ഇട്ട് വയ്ക്കരുത്. ഇപ്പോൾ നമുക്ക് എത്ര നന്നായിട്ടാണ് ഈ നെല്ലിക്ക നമുക്ക് കിട്ടിയത്. ഉടഞ്ഞിട്ടും ഇല്ല, എന്നാൽ വെന്തിട്ടും ഉണ്ട്. എണ്ണ കടന്നിട്ട് നല്ല കായം നെല്ലിക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. കായത്തിൻ്റെയൊക്കെ നല്ല എൽ ജി കായമാണ് കേട്ടോ. എൽ ജി കട്ടിക്കായ ആവുകൊണ്ട് അതിന് ഒരു പ്രത്യേക വാസനയാണത്. ഇതിങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നന്നായിരിക്കുന്നത്. കുറച്ചൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ആ മുളക് പിടിക്കുവോളം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചീനിമുളകും വെളുത്തുള്ളിയും കായും എല്ലാം കൂടി കൂടുമ്പോഴേക്കും ആ അച്ചാറിനൊരു പ്രത്യേക സ്വാദാണ്. ഒരുപാട് കാലം സൂക്ഷിച്ചു വയ്ക്കാവുന്ന, ഇതേപോലെ ഉണ്ടാക്കി നിറയെ ഉണ്ടാക്കി വെച്ചാൽ നെല്ലിക്ക ധാരാളം കിട്ടുന്ന സമയത്തേ നന്നായിരിക്കും. നല്ല ഒരുപാട് കാലം ഇരിക്കുന്നത്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ വളരെ സ്വാദുള്ള നെല്ലിക്ക കായൻ നെല്ലിക്കയാണത്. ഇതിങ്ങനെ ചോറിന് കൂട്ടിക്കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റാണത്. ഉണ്ട് ഇത്ര നന്നായിട്ടാണ് നമുക്കത് ഉണ്ടാക്കി കിട്ടിയണുണ്ട്. ഡ്രൈ ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.